സംസാരിക്കില്ല കരീഷ്മ. സംസാരിക്കാം, എന്തായാലും സംസാരിക്കാം. നീരജിയുടെ ശിവദേവ് വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. അത് പിന്നെ ചെയ്യാതെ പറ്റൂ? എന്താ, അവര് പ്രേമത്തിലല്ലേ? ഒരു കാമുകിക്ക് വേണ്ടി കാമുകൻ ഇതൊക്കെ ചെയ്യും, സ്വാഭാവികം. ഒന്ന് പോടാ, അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ഇല്ലാഞ്ഞിട്ടാണോ അവന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് അവൾക്ക് പാടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? കരീഷ്മയാണ് സഹായിച്ചതെങ്കിൽ പോട്ടെ. ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചതാ, 10 വർഷത്തോളം പാട്ടും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ കയറി വന്ന പാട്ടിന്റെ ABCD അറിയാത്തൊരുത്തിക്ക് ഇത്രയും സഹായം ചെയ്യണമെങ്കിൽ അവള് വേറെ ഒരു ഫ്രണ്ടല്ല. നീയേ സർക്കിളിന്റെ മകളാ. അപ്പൊ സർക്കിളിന്റെ സ്റ്റൈലിൽ തന്നെ വേണം പണി കൊടുക്കാൻ. അവളെ വരട്ടി വിടണം. ഇനിയൊരിക്കലും നിന്നോടൊരു മത്സരത്തിന് വരാൻ അവൾക്ക് ധൈര്യം ഉണ്ടാവരുത്. മര്യാദക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത പെണ്ണ, നീ മുന്നിൽ ചെന്ന് നിന്നാ തന്നെ വരണ്ട് കരഞ്ഞോളൂ. അറിയും സർക്കിളിന്റെ മകളോട് കളിച്ച എന്താ ഉണ്ടാവാന്ന് അവള് പഠിക്കും. നമ്മുടെ സ്കൂളിലെ ഗാനഗോകുലം, നീ എന്ത് ചെയ്തിട്ടാടി നീരജ് നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന? എനിക്കറിയില്ല. അയ്യോ ബാബം, നിനക്കൊന്നും അറിയില്ല. ഭ്രാന്തിയാണെങ്കിലും നിന്റെ കഴിവ് ഭയങ്കരം തന്നെ. മിണ്ടാ പൂച്ച പോലെ ഇങ്ങനെ നടന്നിട്ട് എല്ലാ തരികടകളും ഒപ്പിക്കും. നീ എന്ത് ചെയ്തിട്ടാടി ജീവൻ സാറിനെ മയക്കിയത്? ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ എന്റെ പാട്ട് എങ്ങനെയാടി നീ തട്ടിയെടുത്ത? നീ എന്താണ് നിന്ന് വിറക്കുന്ന? ഗുളി കഴിച്ചില്ലേ? പാട്ട് കൂടുവോ? അന്ന് സോണിയ ചെയ്ത പോലെ എന്നെ വല്ലതും ചെയ്യൂ. നീ കളിക്കാൻ വാ. സോണിയ അല്ല കരീഷ്മ, എന്റെ അടുത്ത് കളിച്ച സർക്കിളിന്റെ മോളുടെ കഴിവ് ചൂട് നീറി. അവകാശപ്പെട്ടതൊന്നും വിട്ടുകൊടുത്തിട്ടുള്ള ശീലം എനിക്കില്ല. ഊട്ടിന്ന് ഉഗാണ്ടെന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് എന്റെ എല്ലാം നീ തട്ടിയെടുക്കാൻ നോക്ക. അത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. അവൾ എന്താ പറഞ്ഞേ? എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. പിന്നെ
നീരജിന് എന്നെയും ചേർത്ത് എന്തൊക്കെയോ പറഞ്ഞു. ജീവൻ സാറിന് ഞാൻ മയക്കാണ് ചാൻസ് വാങ്ങിയെന്ന് വരെ പറഞ്ഞു. അത് നീ അവളേക്കാൾ നന്നായി പാടിയതുകൊണ്ട് അവൾക്ക് നിന്നോടുള്ള അസൂയ. നീ വാ, കരിയുടെ കാര്യം ഞാൻ ഏറ്റു. ഇത് ഹെലന്റെ വാക്ക. നീ വാ. എന്നാ മാസായിരുന്നു പിന്നല്ലേ അത്? ആ പഞ്ച് ഡയലോഗ് പറഞ്ഞു വരുന്ന കരീഷ്മയെ കണ്ട കമ്മീഷണറിലെ സുരേഷ് ഗോപിയെ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ നീ ശരിക്കും സർക്കിളിന്റെ മോളായത്. ദൈവമേ, അവളുടെ വരവ് കണ്ടാ അറിയാം കലിപ്പില പണി പാളും. ഒന്നുമില്ല, നീ പോയിട്ടെ, തോരപ്പനെ വിളിച്ചോണ്ടോ. പോ. കാലായി നിന്റെ ജാട സഹിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നീ സർക്കിളിന്റെ മോളാന്ന് പറഞ്ഞ് തലേ കയറ്റുന്ന കൊറേ എണ്ണം കാണും. ഞാൻ അതിൽ പെട്ട ആളല്ല. നിന്നോട് മത്സരിക്കാൻ വന്നാ നീ എന്തോ മലർത്തി അടിക്കുമെന്നോ മറ്റേ പറഞ്ഞല്ലോ. എന്നോ ഒന്ന് കാണിച്ചേ. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ടു നോക്കടി. ഇവളോട് എന്ത് കാണിക്കാൻ? എന്റെ ഒരടിക്കില്ല ഇവള്. എന്നാ എന്നെ അടിക്കടി. നിന്നെ പോലുള്ള ചീപ്പ് പിള്ളേരെ ഞാൻ കൈകൊണ്ട് തൊടില്ല. നോറും. നിനക്ക് നിന്റെ അമ്മയ്ക്കും ഒക്കെ എന്റെ വീട്ടിലെ ടോയ്ലറ്റ് കഴുകാനുള്ള യോഗ്യതയേ ഉള്ളൂ. രണ്ടുപേരും കൂടി ഈ സ്കൂളിലെ ധാരാവിയാക്കാൻ വല്ല പരിപാടി ഉണ്ടോ? സ്ഥലത്തെ പ്രധാന റൗഡികളെല്ലാം കൃത്യമായി കമ്പനി കൂടിയിട്ടുണ്ടല്ലോ. അതെ, ഇതൊരു അന്തസ്സുള്ള സ്കൂളാ. ഇവിടെ ഇത്തരം പോക്രിതരങ്ങൾ ഒന്നും നടക്കില്ല. ടീച്ചറെ, ഈ ഹെലന എല്ലാം തുടങ്ങിയത്? ഞാനല്ല. നിന്നോട് ഞാൻ ചോദിച്ചില്ല. ടീച്ചർമാര് സംസാരിക്കുമ്പോ ഏടയില് കേറരുതെന്ന ബേസിക് മര്യാദ പോലും നിങ്ങൾക്കില്ലേ? ഫാദർ, ഞാൻ ബാക്കി കുട്ടികളോട് ചോദിച്ചു, കരിഷ്മയാണ് തുടങ്ങിയത്. അതിനെ തല്ലോ? ഇതെന്താ, ഗുണ്ടാപ്പണിയാണോ? ഇതൊക്കെ കൈകാര്യം ചെയ്യാനാ ഞാൻ ശമ്പളം വാങ്ങി ഇവിടെ ഇരിക്കുന്നത്? ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ മകള് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്നെ അടിച്ച് ഇവിടെ ഫാദർ വെറുതെ വിട്ടുന്ന് എന്റെ പപ്പ എറിഞ്ഞ. എന്താ ചെയ്യാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഇവൾക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. നീയേ ഇനി 1000 രൂപ ഫൈൻ അടച്ചിട്ട് ക്ലാസ്സിൽ കയറിയ മതി. ഫാദർ, ഇത്തവണത്തെ കൂടി ഒന്ന് ക്ഷമിച്ചൂടെ. ക്ഷമിക്കാം മാഷെ. ആദ്യമായിട്ട് തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം. ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയല്ലേ. ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല മാഷെ. കൊണ്ടുപോകും കാശടക്കി. ആ പിന്നെ, ഇനി നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്റെ ഓഫീസിലെത്തിയാൽ സ്പോട്ടിൽ ഡിസ്മിസൽ ലെറ്റർ എഴുതി കയ്യിൽ തരും. കുറെയായി ഞാൻ സഹിക്കുന്നു.
മാനേജ്മെന്റിന് സ്കോളർഷിപ്പ് കൊടുത്ത് ഇവറ്റെയൊക്കെ കഴിച്ചു വിട്ടാ മതിയല്ലോ. ഇത് സഹിക്കുന്ന ഞാനല്ലേ. അത്തേ പിടിച്ച് മെത്തേക്കെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ?